പ്രദേശത്തുള്ള സകല പിള്ളേരുണ്ടല്ലോ ഈ മുറ്റത്ത്. ഇതെന്താ വീഗാലാൻഡോ? പോയിരുന്നു പഠിക്കും പിള്ളേരെ. ഒന്നാം നാളുല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. രണ്ടാം നാളുല്ലാസ യാത്ര പോയപ്പോൾ അമ്മേ അമ്മേ അല്ല കുമ്മേ. എടി കൊടൈക്കനാലിൽ ടൂർ പോകാൻ കൂപ്പൺ അടിച്ചപ്പോൾ തൊട്ട് തുടങ്ങിയതാ നിന്റെയൊക്കെ ഈ ചാട്ടം. അമ്മ അങ്ങനെ എന്നെ വഴക്കൊന്നും പറയണ്ട. ഞാൻ സൂപ്പർ ജമ്പ ബബിൾ ഗം മേടിച്ചിട്ടല്ലേ കൂപ്പൺ അടിച്ചത്. ആണാ നിനക്ക് ഇതൊക്കെ വാങ്ങാൻ കാശ് തന്നതാരാ? സൂപ്പർ ജമ്പ പോലെ സൂപ്പർ അല്ലെങ്കിൽ നിന്റെ അച്ഛൻ സുന്ദരേശന്. പോയി റെഡിയാക്ക് പിള്ളേരെ. അല്ല ഇതാര് തിലോത്തമേ? ൂടൽമഞ്ഞുകാരനമേ പരസ്പരം കാണാൻ പറ്റാതെ ബന്ധം വരെ വേർപിരിഞ്ഞിട്ടുണ്ട്. ബന്ധം വേർപെടുത്താനേ മൂടൽ മഞ്ഞന്റെ കെട്ടിയവന്റെ പഴയ കാമുകയൊന്നും അല്ല. ഞങ്ങൾ അവിടെ പോവുകയും ചെയ്യും, അന്തസ്സായിട്ട് തിരിച്ചു വരുകയും ചെയ്യും. ഇടി നിനക്ക് അറിഞ്ഞുകൂടുന്നുണ്ടാ? അവിടുത്തെ പോലീസേ നമ്മള് മലയാളികളെ കണ്ടാൽ അപ്പൊ തന്നെ പിഴ അടപ്പിക്കും. എന്നിട്ട് നീ പോയപ്പോ പിഴ അടച്ചായിരുന്നോ? ഇല്ല, അതാണ് ഈ തിലോത്തമ്മ. ചുമ്മാതല്ല, നിന്നെ കണ്ടപ്പോഴേ നീ പിഴയാണെന്ന് അവർക്ക് തോന്നിക്കാണും. നീ എന്റെ വായിൽ നിന്ന് കേൾക്കും. എടി അമ്പിളി, നമ്മള് പെണ്ണുങ്ങള് വേണം വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ. പെട്ടെന്നൊരു ഭൂമി കുലുക്കുമെന്ന ഈ വീട് ആര് നോക്കും? ഈ വീട് അതിന്റെ ഉടമസ്ഥം തന്നെ നോക്കിക്കോളും. ഞങ്ങളെ വാടകക്കാരാ. ഒന്നും അറിഞ്ഞൂടാത്ത പോലെ നിന്നോടൊക്കെ സംസാരിക്കാൻ വന്ന എന്നെ വേണം പറയാൻ. ഒരു കൊടൈക്കനാല് കയറി വന്നിരിക്കുന്നു, കൂപ്പൺ അടിച്ചപ്പോ ഇങ്ങനെ. അപ്പൊ ലോട്ടറി അടിച്ചെങ്കിലോ? അസൂയ പറഞ്ഞു പറഞ്ഞു കൊമ്പനാനയ്ക്ക് വരെ ഗർഭം ഉണ്ടാക്കുന്ന ടീം. അമ്പിളി സുന്ദരേട്ടൻ ിളിപ്പൂവട്ടം പൊന്നൊരുളി നാൽപ്പാമരം കൊണ്ട് കിളിവാതിൽ വീട്ടിനകത്തെ പൂമുറ്റത്തുണ്ടേ താനേ വളർന്നൊരു മന്ദാരം. നീ എന്തിനാടി എന്നെ ഇങ്ങനെ നോക്കുന്നത്? കാണാൻ നല്ല രസം. ആണോ? രസം തോന്നാ എന്റെ മുഖം കൊടൈക്കനാലല്ല, നമ്മൾ അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും? എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുടെ പഴയ കാമുകിയാ. എടി പൊട്ടി, കട്ടായ സിം ആരെങ്കിലും റീചാർജ് ചെയ്യൂ. സ്നേഹം എന്താണെന്ന് അറിയണമെങ്കിലേ നിങ്ങൾ പൃഥ്വിരാജിന്റെ പാവാട കാണണം. ഞാൻ ഇട്ടോണ്ട് പോവാൻ വെച്ചിരുന്ന എന്റെ ബെർമൂഡ കാണുന്നില്ല, പിന്നെയാണ് നിന്റെ പൃഥ്വിരാജിന്റെ പാവാട. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ചാകാൻ നേരത്തെ പച്ചവെള്ളം തരാൻ ഞങ്ങളെ പോലുള്ള ഭാര്യമാര് വേണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആണുങ്ങളെ മുക്കിലും മൂലയിലും നടന്ന് പെണ്ണ് കെട്ടേണ്ടി വരും. അതെന്തിന്? എവിടെ കിടന്നാ ചാകുന്നേന്ന് പറയാൻ പറ്റൂലല്ലോ. ഇതൊക്കെ നിങ്ങൾ വെറുതെ പറയുക. നിങ്ങള് സ്നേഹമുള്ളവനും സത്യസന്ധനുമാണെന്നൊക്കെ എനിക്കറിയാം. എടി പണ്ടേ ഞാൻ സത്യസന്ധന. കുട്ടിക്കാലത്ത് ഒരു 100 രൂപ കളഞ്ഞു കിട്ടിയിട്ട് അതിന്റെ യഥാർത്ഥ അവകാശിയെ കണ്ടുപിടിച്ച് തിരിച്ചു കൊടുത്ത് മാതൃകയാവന ഈ സുന്ദരേശൻ. ഓണോ ചേട്ടൻ എങ്ങനെയാ ആ അവകാശിയെ കണ്ടുപിടിച്ചത്? പിന്നെ എന്റെ അച്ഛനെ കണ്ട എനിക്കറിഞ്ഞൂടെ? പിന്നെ ചേട്ടന് ഓർമ്മയുണ്ടോ എന്നെ പെണ്ണ് കാണാൻ വന്ന ദിവസം? പിന്നെ സുനാമി അടിച്ചത് ആർക്കെങ്കിലും മറക്കാൻ പറ്റൂടി? എടി ആ പാൽക്കാരൻ മണിയനിങ്ങോട്ട് വരുന്നുണ്ട്, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക് പാലിന്റെ കാശ് ചോദിക്കാനായിരിക്കും. സുന്ദരേശ നീ ഒളിക്കണ്ട. നിനക്ക് കൊടൈക്കനാൽ പോവാൻ കാശുണ്ട്, എന്റെ പാലിന്റെ കാശ് എന്താണ് നീ തരാത്തത്? പാലിന്റെ കാശ് ചോദിക്കുമ്പോ മാത്രം ബാഹുബലിയിലെ കാലകേയൻ, അല്ലാത്തപ്പോ അടിമോനെ ബസറിലെ ജി പി. എടാ അര ലിറ്റർ പാലിന്റെ കാശ് തരാൻ പറ്റാത്ത നീ എങ്ങനെടാ ടൂറിന് പോകുന്നത്? അത് പിന്നെ കൂപ്പൺ അടിച്ചതുകൊണ്ട്. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, പാലിന്റെ കാശ് തരണ്ട, ആ കൂപ്പണും കഥാ ഞാൻ കൊണ്ടുപോവാം. അയ്യടാ കൊടൈക്കനാൽ കാണാൻ പറ്റിയൊരു മുഖം അത് വേണ്ട. എടാ അവിടെ ഒന്നും കാണാനില്ലടാ. നിനക്കറിയോ പണ്ട് ഞാൻ ഒരിക്കൽ എന്റെ അമ്മൂമ്മയെ കൊണ്ട് അവിടെ ഒന്ന് ടൂർ പോയതാ. അവിടെ വെച്ച് തിരക്ക് കാരണം എന്റെ അമ്മൂമ്മയെ കാണാതെ പോയടാ. കാണാതെ പോയെങ്കിൽ പത്രത്തിലൊരു പരസ്യം കൊടുത്ത പോരായിരുന്നു. അതല്ലേ പ്രശ്നം, അമ്മൂമ്മയ്ക്ക് എഴുത്തും വായന അറിയില്ലല്ലോ, പിന്നെ പത്രത്തിൽ കൊടുത്തിട്ട് എന്ത് കാര്യം? അത് നന്നായി. എടാ പിന്നെ ഒരു വശം നോക്കിക്കഴിഞ്ഞാ കൊടൈക്കനാൽ നല്ലതാ, എന്നാ ആ വശത്തേക്ക് ഞങ്ങൾ പൊക്കോളാം. എടാ അതല്ല, അവിടെ പിന്നെ ഒരു 900 ഏക്കർ സവർജല്ലി തോട്ടമുണ്ട്, അവിടെ കിടന്ന് ഓടാം
ചാടാം, വേണമെങ്കിൽ പാട്ട് പാടാം, പിന്നെ ജാവ. ജാവ അല്ല, ജാവ അല്ല, മാവ. കംപ്ലീറ്റ് മാവല്ലേ. സത്യം പറ, നീ പാൽക്കാരൻ മണിയന അതാ പ്രേമം സിനിമയിലെ വിമൽ സാറ? അല്ല, നീ എന്തിനാ ഇപ്പൊ അവിടെ പോകുന്നു? അവിടെ നല്ല തണുപ്പാണ്, പോരെ. എന്നാ പിന്നെ ഇവിടെ ഫ്രിഡ്ജിനകത്ത് കയറി ഇരുന്നാ പോരെ. എടാ, നിന്നോട് ഞാൻ അവസാനമായിട്ട് പറയാണ്, നീ അവിടെ ഒന്നും പോകരുത്. ഈ കൊടൈക്കനാൽ എങ്ങനെയാണ് ഉണ്ടായെന്ന് എനിക്കറിയോ? അര ലിറ്റർ പാലിന്റെ പൈസ മേടിക്കാൻ വന്നവനാണ്. ഇനി ഇപ്പം കൊടൈക്കനാൽ എങ്ങനെ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണം. നീ പോവുകയോ വരികയോ എന്ത് വേണോ ചെയ്, പക്ഷെ തിരിച്ചു വരുമ്പം എന്റെ പാലിന്റെ പൈസ എനിക്ക് കിട്ടണം. ഒരാൾക്ക് മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ. വീണുടഞ്ഞ താഴികക്കുടം ആരുരുക്കി മാല തീർത്തുവോ? എന്തല്ല ആഗ്രഹങ്ങളായിരുന്നു, നമ്മുടെ മക്കളടുത്ത് ഞാൻ എന്ത് പറയും? തൽക്കാലം നീ ഇത് അവരെ അറിയിക്കണ്ട, എന്തെങ്കിലും വഴി ഉണ്ടാവും. വസന്തകാല പറവയായി മാറി എൻ മനം. പിള്ളേരുടെ സന്തോഷം കണ്ടോ, ഈ സന്തോഷം ഇല്ലാതൊക്കെ എനിക്ക് വയ്യ. നമുക്ക് എങ്ങനെയെങ്കിലും പോയേ പറ്റൂ. എങ്ങനെ പോകുമെന്നാ നീ പറയുന്നത്? ചിട്ടി പിടിച്ച പൈസ ഞാൻ ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് അതും കൊണ്ടുപോകാം. എടി ചിട്ടി പൈസ ഒന്നും പറയണ്ട, പോയാലും ഈ നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഓരോ യാത്രകളും ജീവിതത്തിലെ വഴിത്തിരിവാണെന്നാ മഹാന്മാര് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും വഴി ഉണ്ടാവും. എടി, കാശുള്ള മഹാന്മാർക്ക് പലതും പറയാം, പക്ഷെ സുന്ദരേശന് അത് പറ്റത്തില്ല. ഒന്നും പറയണ്ട, നമ്മൾ പോകുന്നു. മക്കളെ, മടിച്ചു നിൽക്കാതെ മോ മനുഷ്യ. ജോസ് എവിടെയെന്ന് ഞങ്ങളോടാണോ ചോദിക്കുന്നത്? അയാള് നിൽക്കുന്നിടത്ത് പോയി തിരക്ക്. എന്റെ കോളേജ് പസങ്ക കിട്ട വന്നാല ഇപ്പിടിത്താ ഏമാത്തി കിട്ടേ ഇരിക്കും. ജോസ് എവിടെ, ജോസ് എവിടെ, ജോസ് എവിടെ, ജോസ് എവിടെ? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, പ്ലീസ് ലിസൺ. ഒരു ശരാശരി മലയാളി അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട 10 കാര്യങ്ങൾ അടങ്ങിയ പുസ്തകങ്ങളാണ് എന്റെ കയ്യിലിരിക്കുന്നത്. പുസ്തകത്തിന്റെ വില വെറും 10 രൂപ. മനുഷ്യന്റെ തലച്ചോറിനെ നിയന്ത്രിക്കുന്ന 2 ഉത്തേജക ഗ്രന്ഥികളുടെ പേരെന്താണ്? ആദ്യരാത്രിയിൽ പാലുമായി വരുന്ന ഭാര്യയെ കാത്തിരിക്കുന്ന ഭർത്താവിന്റെ മനസ്സിൽ എന്താണ്? കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകൊലുക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് സരിതാ സംഭവം. സരിത എന്ന് കേൾക്കുമ്പോൾ കേരള രാഷ്ട്രീയക്കാരുടെ മനസ്സിൽ ഓടിയെത്തുന്നത് എന്താണ്? കുറെ നേരം കൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു, നിന്റെ ഒരു ദോഷമട, നീ ജീവിക്കാൻ സമ്മതിക്കില്ല. എനക്ക് വാഴ വേണ്ടിയതാണാ? നീ വാഴയോ തെങ്ങോ വെച്ചോ, വെക്കണോ എന്നാരെങ്കിലും പറഞ്ഞോ. ദോശവടൈ, ദോശവടൈ അല. ഒരു യഥാർത്ഥ മലയാളി അറിഞ്ഞിരിക്കേണ്ട 10 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്ന ഈ പുസ്തകങ്ങളുള്ളത്. സതീശ്, എന്തുകൊണ്ടാണ് ഞാൻ എന്റെ ഈ സിനിമയ്ക്ക് വേണ്ടി ഈ ലൊക്കേഷൻ തന്നെ തെരഞ്ഞെടുത്തെന്ന് അറിയാമോ? നിനക്ക് ഈ തണുപ്പത്ത് കെട്ടിപ്പിടിച്ച് കിടക്കുകയും വേണം, എന്റെ കാശും കളയണം. എന്നാ നിനക്ക് തെറ്റി, ഈ കൊടൈക്കനാലിന്റെ പശ്ചാത്തലത്തിൽ മീനത്തിൽ താലികെട്ട് പോലെയുള്ള സിനിമകൾ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ആദ്യം നീ ചിങ്ങത്തിൽ താലികെട്ടി പിണങ്ങിപ്പോയതിന്റെ ഭാര്യയെ തിരിച്ചു കൊണ്ടുവാ, എന്നിട്ട് നിനക്ക് മീനത്തിൽ താലികെട്ടാം. നിനക്കറിയില്ല എന്റെ സിനിമ. സിനിമ എന്റെ ആത്മാവാണ്. എന്നാലേ, നിന്റെ ആത്മാവിനോട് പറ താമസിച്ച ലോഡ്ജിന്റെ വാടക കൊടുക്കാൻ. ഞാൻ പോകുന്നു, ഗുഡ് ബൈ. പോകുന്നവൻ പോട്ടെ, എന്റെ സിനിമ. ക്യാമറയും ലൈറ്റും
ഇങ്ങനെ യെച്ചുസ്മി, ആ ക്യാമറയും ലൈറ്റും അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോയേനെ. ഹായ് കൊള്ളാം, ഞാൻ അന്വേഷിച്ച് നടന്ന അതേ കഥാപാത്രം. പാത്രത്തിന്റെ പേരെന്താ? ചരുവ. അതല്ല, നിങ്ങളുടെ പേരെന്താ? ഞാൻ സുന്ദരേശൻ. ഞാൻ അമ്പിളി. ഇത് ഞങ്ങളുടെ മക്കള്. സാറാരാ? ഈ ഷെട്ടി ഷെട്ടി എന്ന് കേട്ടിട്ടുണ്ടോ? അതൊക്കെ ഉപയോഗിക്കുന്നവർക്കല്ലേ സാറെ അറിയൂ, ഞാൻ ഇപ്പോഴും പഴയ കളസം തന്നെ. ചേട്ടന്റെ ഒരു കാര്യം. അതല്ല, സിനിമാ സംവിധായകൻ നരേന്ദ്ര ഷെട്ടി, അതാണ് ഈ ഞാൻ. അയ്യോ, സിനിമാക്കാരനായിരുന്നു മോഹൻലാലും മമ്മൂട്ടി എന്ന് പറഞ്ഞ എനിക്ക് ജീവന്. മോഹൻലാലും മമ്മൂട്ടിയും മാത്രമല്ല, സോമൻ, ജയൻ. ഇപ്പൊ കണ്ടുപിടിഞ്ഞത്. ഇവരെയൊക്കെ വളർത്തി വലുതാക്കിയത് ആരാ? അവരുടെ അച്ഛനും അമ്മയും. അല്ല, ഈ ഞാൻ. അതുകൊണ്ട് ഈ ബാലനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഒരഭിപ്രായമില്ല, ഇപ്പോഴും ഭയങ്കര കള്ളുകുടിയും തെറിവിളിയും. അതല്ല, ആദ്യ സിനിമ ബാലൻ, അതുപോലൊരു ചിത്രമായിരുന്നു എന്റെ ആദ്യ സിനിമ. സരസമ്മയ്ക്ക് സാരി വേണം, 100 ദിവസം ഓടി. അതിന്റെ സെക്കൻഡ് പാർട്ടിന്റെ പണിപ്പുരയിലാണ് ഞാനിപ്പോൾ. പക്ഷേ പേര് കിട്ടി. പേര് ഞാൻ പറയാം. സരസമ്മയ്ക്ക് സാരി വേണ്ട എന്നിട്ട് 200 ഓടും. മനുഷ്യ ആൾക്കാരുടെ മുമ്പിൽ നാണം കെടുത്തു. വെരി നൈസ്. എന്റെ നായികയ്ക്ക് പറ്റിയ രൂപം. ഇതിനു മുമ്പ് ഏതെങ്കിലും സംവിധായകൻ സമീപിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആ സംവിധായകനാണ് ഈ ഞാൻ. ഞങ്ങൾ റിലീസ് ചെയ്ത 2 ചിത്രങ്ങളാണ് ആ ഓടിക്കളിക്കുന്നത്. ചേട്ടാ, ലോഡ്ജ് എവിടെയാണെന്ന് ചോദിക്കേ. സാർ, ഈ ദുബായ് ലോഡ്ജ് എവിടെയാണ്? വല്ല ഒട്ടകത്തിന്റെ അടുത്തും പോയി ചോദിക്കടാ. കലാകാരനെ തിരിച്ചറിയാൻ പറ്റാത്തവൻ. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ നല്ല കോഴിക്കോട് നലുവ കിട്ടുമെന്നാ പറയുന്നത്. കോഴിക്കോട് നലുവയുടെ കാര്യം പറഞ്ഞപ്പോഴത് ഞാൻ കോഴിക്കോട് അടച്ചില്ല. എടി, നിനക്ക് വല്ല ഉത്തരവാദിത്തം ഉണ്ടോ? 16 കോഴികൾ കിടക്കുന്ന കൂട് അടച്ചില്ലെന്ന് വെച്ചാ അത് മുട്ടയിടുന്ന കോഴികൾ. വല്ല കുറുക്കന്മാരും. അർച്ചനെ, നീ ബസ്സിൽ വെച്ച് പലതവണ എന്നോട് ചോദിച്ചില്ലേ ആത്മഹത്യ നമുക്ക് വേണോ? അതിന് മറുപടി പറയാതെ ഞാൻ മിണ്ടാതിരുന്ന എന്തെന്നറിയോ? കുറുക്കനെ പേടിച്ചിട്ട്. കുറുക്കനെ പേടിച്ചിട്ടല്ലേ നല്ലൊരു കൂട് മേടിച്ചു തന്നത്. എന്നിട്ട് നീ അവസാനമായി അർച്ചനയ്ക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? 3 പെട 2 പൂവൻ. കഴിഞ്ഞയാഴ്ച എന്റെ മുമ്പെ കൂടെ കുറുക്കൻ പിടിച്ചോണ്ട് പോകുന്നത് ഞാൻ കണ്ടത്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം രാഹുലും ഞാനും ഒന്നിച്ച് ജീവിച്ചിരുന്നെങ്കിൽ. പപ്പും പൂടേം പോലും കാണൂല. അതാ കുറുക്കന്റെ രീതി. നമ്മൾ ഒരുപക്ഷെ കണ്ടു മുട്ടിയില്ലായിരുന്നെങ്കിലോ? മിക്കവാറും അയലത്ത് പോയി മുട്ടയിടും. അവിടുത്തെ പൂരാണെങ്കിൽ ഭയങ്കര ശല്യോ. രാഹുൽ, ലത എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയോ? ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുന്ന. എടി, കാലം എത്ര മാറിയാലും പെടക്കോഴി മുട്ടയിടണോ, പൂവൻ കോഴി കൂവിയേ പറ്റൂ. നിങ്ങൾ ഇങ്ങനെ ചൂടാകേണ്ട കാര്യമൊന്നുമില്ല. കുറുക്കന്റെ കാര്യം ഞാൻ ഓർത്തതാ. പിന്നെ നിങ്ങളെ മുഖം കണ്ടപ്പോ ഞാൻ അതങ്ങ് മറന്നുപോയി. രാഹുൽ, നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ ആരും സമ്മതിക്കില്ല. അർച്ചനെ, ഒരുമിച്ച് ജീവിക്കാനല്ല ആരും സമ്മതിക്കാത്തേ, ഒരുമിച്ച് മരിക്കാൻ ആരുടെ സമ്മതം വേണ്ടല്ലോ. വാ, നമുക്ക് ഒരുമിച്ച് മരിക്കാം. സുന്ദരേട്ടാ, ദേ നോക്ക്, ആത്മഹത്യാ ശ്രമം. പാവം പിള്ളേർ, നിങ്ങൾ അങ്ങോട്ടൊന്ന് പോയി ചോദിക്ക്. നീ ഇവിടെ മല പോലെ നിൽക്കുമ്പോ ഞാൻ പോയി ചോദിക്കാൻ? ഞാൻ പോയാ ശരിയാവൂല, അവിടെ ഒരു പെണ്ണ് നിൽക്കുന്നു. അയ്യോ, അവിടെ ഒരാണോ ഇല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ പോവാത്തത്. അയ്യോ, അവൻ എന്തെങ്കിലും പറഞ്ഞൊന്ന് പിന്തിരിപ്പിക്ക്. ചെല്ലു മനുഷ്യ. ഹലോ, ഈ ആത്മഹത്യ എന്ന് പറയുന്നത് മനസ്സിന്റെ അഹങ്കാരം കൊണ്ടുണ്ടാകുന്ന ഉൾപ്പുളകങ്ങളിൽ വിരിയുന്ന ഉന്മാദ പ്രക്രിയയുടെ പോസ്റ്റ്മോർട്ടമാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. താൻ പോടോ. എന്നാ നീ ചെയ്യടേ. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. തോറ്റെങ്കിൽ നീ നാളെ പോയി ഒരു പരീക്ഷ കൂടെ എഴുത്, ജയിക്കട്ടെ. ചാകാൻ നിൽക്കുമ്പോഴും അവന് ഭയങ്കര അഹങ്കാരം. അങ്ങനെയാണെങ്കിൽ നീ പോയി സംസാരിക്കും. എന്തായാലും നിങ്ങൾ ആത്മഹത്യ ചെയ്ത് നിൽക്കല്ലേ, അതിന്റെ കാരണം കൂടെ പറ. ഞങ്ങളുടെ ഈ ബന്ധം വീട്ടുകാരറിഞ്ഞ് ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ മരിക്കാൻ തീരുമാനിച്ചു അല്ലേ? ദാ, നിങ്ങളാ നിൽക്കുന്ന കുട്ടികളെ കണ്ടോ? സ്കൂളിൽ പോയിട്ട് വരുമ്പോ അവരുടെ ശരീരത്തൊരു ചെറിയ മുറിവ് കണ്ടാൽ ഈ മനുഷ്യനും ഞാനും ഉറങ്ങാറില്ല. അപ്പം നിങ്ങളുടെ മരണവാർത്ത അറിയുന്ന നിങ്ങളുടെ മാതാപിതാക്കളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ഉണ്ണിക്കണ്ണാവായോ ഊഞ്ഞാലാടാൻ വായോ അമ്മയ്ക്കോരും മനി കൊണ്ടുവായോ. എടി, 10,000 രൂപയും കൊണ്ട് ബെൻസ് കാർ സിസിക്ക് എടുക്കാൻ നിൽക്കുന്നവരടുത്ത് സൈക്കിൾ കാണിച്ചിട്ട് എന്ത് കാര്യം? നിങ്ങൾ ആദ്യം നിങ്ങളുടെ മാതാപിതാക്കളോടൊന്ന് സംസാരിക്കേ. നിങ്ങൾ അറിയുന്ന അവർ ഇത് സമ്മതിക്കും, എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പ്രകൃതി ഒരുക്കിയിരിക്കുന്നത് ആത്മഹത്യ ചെയ്യാനല്ല, നമുക്ക് ആസ്വദിക്കാനാ. അർച്ചനെ, ഇവർ പറയുന്നതിലും കാര്യമുണ്ട്. നമുക്ക് ഈ കാര്യം വീട്ടിലൊന്ന് സംസാരിച്ചാലോ? എന്റെ മനസ്സ് പറയുന്നു അവർ സമ്മതിക്കും. ശരിയാ, നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവരെ മറന്നു. ഹലോ ആത്മഹത്യ ഫാമിലി, എന്നാ നമ്മൾ അങ്ങോട്ട് കാണാ. ചേച്ചി, ഒരു നിമിഷം. ഒരിക്കലും മറക്കത്തില്ല നിങ്ങൾ രണ്ടുപേരെയും. ചേട്ടാ, വളരെ നന്ദിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടിയാ ഞങ്ങളെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത്.
നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണും. ശരി. ഇനി ഇതാണ് പറയുന്നത്, ഓരോ യാത്രകളും ജീവിതത്തിന്റെ ഓരോ വഴിത്തിരിവുകളാണെന്ന്. എങ്ങനെ? അത് പിന്നെ അങ്ങനെ തന്നെ. കഥയെയും കഥാപാത്രങ്ങളെയും അന്വേഷിച്ചുള്ള എന്റെ യാത്ര ഇവിടെ അവസാനിച്ചു. നിങ്ങളുടെ ഈ യാത്രാനുഭവം നേരിട്ട് കണ്ടപ്പോൾ എന്റെ പുതിയ സിനിമയ്ക്ക് പേരും കിട്ടി, വിനോദയാത്ര. കൊള്ള, ദിലീപിന്റെ മീരാ ജാസ്മിന്റെ ഡേറ്റും കൂടെ കിട്ടിയ 100 ഓടും അല്ലേടി അമ്പിളി.